ആശയത്തെ, പ്രത്യയശാസ്ത്രത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള കെൽപ്പം നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പല പാർട്ടിയുടെയും അനുയായികളും അവരുടെ നേതാക്കന്മാരും ആയുധങ്ങളെടുക്കുന്നത്. തങ്ങൾക്കെതിരെ അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ, തങ്ങൾക്കെതിരെ അവർ പറയുന്ന വസ്തുതകൾ, അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരു കോപ്പും കയ്യിലില്ലാതെ വരുമ്പോൾ, അതിനെ ആശയപരമായി മറികടക്കാനുള്ള ശേഷി ഇല്ലാതെ വരുമ്പോൾ, അതിൻ്റെ ദൈക്ഷണിക തലത്തിൽ അതിനെ ഖണ്ഡിക്കാനുള്ള യാതൊരു ആയുധവും കയ്യിലില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവർക്കെതിരെ അക്രമത്തിന് തുനിയുന്നത്. അവരെ നിശബ്ദരാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പലപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്, എന്നേക്കുമായി അവരെ നിശബ്ദരാക്കുക. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ അത്തരം ആളുകളെ കുന്നുകളയുന്ന രീതിയിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അപൂർവമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ മനുഷ്യനെ നിശബ്ദരാക്കാൻ, അവനെ വായം മൂടിക്കെട്ടാൻ മറ്റു മാർഗങ്ങളുണ്ട്. കാരണം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഏറ്റവും അധികം വേദിയാവുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രത്യാക്രമണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അവരുമുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അതിനെ ബദലോ അല്ലെങ്കിൽ അതിന് മറുപടിയോ നമുക്കില്ല എന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അനുയായികളെല്ലാം കൂടി തേനീച്ചക്കൂട്ടിൽ നിന്ന് പിന്നെ തേനീച്ച പ്രകോപിതരായി ഒന്നായിട്ട് ചെന്നിറങ്ങുന്ന പോലെയാണ്, കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒന്നായിട്ട് ചെന്നിട്ട് ഇവരുടെ വാളിൽ കയറി ഒന്നുകിൽ അവർക്ക് പൊങ്കാലയിടും, അതല്ലെങ്കിൽ കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അപ്രത്യക്ഷമാകുക, ഈ പേജ് പൂട്ടിക്കിട്ടും. ഒരു ഫേസ്ബുക്ക് പേജാണെങ്കിലും യൂട്യൂബ് അക്കൗണ്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും മറ്റേത് സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും അവരെ നിശബ്ദരാക്കുക. അവർ പറയുന്നത് മറ്റുള്ളവർ വായിക്കാനോ കേൾക്കാനോ ഇടവരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം അവർ പറയുന്നത് കാര്യമാണ്, അവർ പറയുന്ന കാര്യമാണെന്ന് കേൾക്കുന്നവർ ബോധ്യപ്പെടും. അങ്ങനെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയ പാപ്പരത്വം അവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ നമുക്ക് രാഷ്ട്രീയമായി ക്ഷീണം സംഭവിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇതുണ്ടാകുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗുകാർ അങ്ങനെ പണി ചെയ്തിരിക്കുക, വെറുതെ എല്ലാവരും ഭൂരികളെന്ന് വിളിക്കുന്നത്. മുൻമന്ത്രി കെട്ടി ജലീൽ, തവനൂർ MLA, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്ത് പൊട്ടിച്ചു. തൽക്കാലത്തേക്കാണ്, കുറച്ച് നാളത്തേക്ക് ഫ്രീസ് ചെയ്ത് നിർത്തി. 20 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വെന്റിലേറ്ററിൽ കഴിഞ്ഞത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും കൺഫ്യൂഷനിലായിരുന്നു. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം, അദ്ദേഹം ഇതിനു മുമ്പ് നവംബർ 5 ജയ് ഭീം സിനിമ കണ്ടതിന് ശേഷമാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതേറെ ചർച്ചയായിരുന്നു. സാംസ്കാരിക രംഗത്തെക്കുറിച്ചും ബാക്കിയുള്ള നമ്മുടെ വംശീയ സവർണ പിന്നെ ബോധത്തെക്കുറിച്ചും നമ്മുടെ വംശീയ വെറിയെക്കുറിച്ചും ഒക്കെ ഉള്ള ദീർഘമായി ആ സിനിമയുടെ അടിസ്ഥാനത്തിൽ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സമയ പ്രസക്തമായിട്ടുള്ളൊരു പോസ്റ്റ് എഴുതിയത്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേജ് അപ്രത്യക്ഷമായി. അദ്ദേഹത്തിൻ്റെ പേജിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർക്കത് വിസിബിളും അല്ലാത്ത അവസ്ഥയുണ്ടായി. ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ഇടാൻ കഴിയുന്നില്ല, ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം 20 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി അദ്ദേഹം അതിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആളുകളുമായിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നത് ഇപ്പോൾ നമുക്ക് ഉപയോഗങ്ങളില്ല, മറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ഈ നിയന്ത്രണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അത്തരം വേദികളൊന്നുമില്ല. ആളുകളുമായിട്ട് സംവദിക്കുന്നത് അവരവരുടെ സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അങ്ങനെ ആശയവിനിമയത്തിൻ്റെ ഒരു വേദി അടച്ചിടുമ്പോൾ സത്യത്തിൽ ഇവർക്ക് ഒരുതരം വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. പറയാൻ പലതുമുണ്ട്, കേൾക്കാൻ തയ്യാറായ ഒരു ജനം മുമ്പിലുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇടയിൽ സംവാദം സാധ്യമാവുന്നില്ല. പറയാനുള്ള മാധ്യമം പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നൊരു അന്തരീക്ഷം. എന്താണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തത്? ഇവിടെ എന്തായാലും കെട്ടി ജലീലിൻ്റെ പേജാണ് പൂട്ടിപ്പോയതെന്നുണ്ടെങ്കിൽ, അത് ഇപ്പം മരവിപ്പിച്ച് നിർത്തിയെന്നുണ്ടെങ്കിൽ, ആരാ പൊട്ടിച്ചതെന്നുള്ള സംശയമൊന്നും വേണ്ട. അത് മൂലികളാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തമാണ്. മൂലികൾ തന്നെ നേരിട്ടെടുക്കുന്നുണ്ട് അവിടെ വന്നിട്ട്. ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ അറിയാം അവരാ ചെയ്തതെന്നുള്ളത്. അതും ഏറ്റവും അതിനകത്ത് തന്നെ അവർ പോർക്ക് വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ഹലാൽ ഭക്ഷണത്തിനെ കുറിച്ച് സംഘപരിവാർ അതുമായി ബന്ധപ്പെട്ട് ആ വിവാദം കത്തിച്ചപ്പോൾ അതിനൊരു വർഗീയ നിറം കൊടുക്കാനും അതേപോലെ തന്നെ ഈ ഇസ്ലാം മത വിശ്വാസികളെ അപകീർത്തിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഹലാൽ ഭക്ഷണ വിവാദത്തിൻ്റെ ചർച്ചകൾ വഴിമാറുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് DYFI വളരെ ഉത്തരവാദിത്വപൂർവ്വം പിന്നെ തെരുവുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അത് പന്നി കഴിക്കുന്നവന് പന്നി കഴിക്കാം, ബീഫ് കഴിക്കുന്നവന് ബീഫ് കഴിക്കാം, ഇത് രണ്ടും കഴിക്കാത്തവന് പച്ചക്കറി കഴിക്കാം എന്നുള്ള രീതിയിലാണ് എല്ലാ മനുഷ്യൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ അഭിരുചികളെ ജനാധിപത്യമായ രീതിയിൽ മാനിച്ചുകൊണ്ടുള്ള മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഒരു പ്രതീകാത്മകമായ നടപടിയുമാണ് അവർ നടത്തിയിട്ടുള്ളത്. നമ്മുടെ സമരങ്ങളുടെ ഒരു സർഗാത്മക തലമാണത് പ്രതിഷേധത്തിൻ്റെ. അത് ആരെയും നേരെ ആക്രമിച്ചിട്ടല്ല, ആർക്കും നേരെ പിന്നെ ഗോഗോ ഉള്ളികൾ ഉയർത്തിയിട്ടല്ല, ആരെയും ആക്രമിക്കാൻ പോയിട്ടല്ല.
ആരെയും ആക്ഷേപിച്ചിട്ടില്ല, മറിച്ച് വളരെ മാന്യമായ രീതിയിൽ തങ്ങളുടെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പം, തങ്ങളുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, തങ്ങളുടെ രാഷ്ട്രീയം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് DYFI ചെയ്തത്. പക്ഷേ ഫലത്തിൽ അതിനെപ്പോലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ വർഗീയമായൊരു ചൊവ നൽകി ദുർവ്യാഖ്യാനിക്കാൻ പോകുന്നു. മുസ്ലിം ലീഗ് എങ്ങനെയാവുന്നത് വളരെ മോശമാണ്. മൗദൂദികളെ ചെയ്തോട്ടെ, അവർക്ക് അതേ ചെയ്യാൻ അറിയുള്ളൂ. ജമാഅത്ത് ഇസ്ലാമി തെളിക്കുന്ന വഴിയിൽ കൂടി പോകേണ്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല മുസ്ലിം ലീഗ് എന്നുള്ള ഉത്തരവാദിത്വബോധം മുസ്ലിം ലീഗിനുണ്ടാവണം. അങ്ങനെ മുസ്ലിം ലീഗിൽ നിന്ന് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്ന അതല്ല. ഇപ്പോഴും മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി കേരളത്തിലെ പൊതുസമൂഹം, മുസ്ലിം ലീഗിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ പോലും മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് അധിക്ഷേപിച്ചിട്ടില്ല. BJP പോലും മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് അധിക്ഷേപിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് മുസ്ലിം ലീഗിലെ ഏതെങ്കിലും വിവരമില്ലാത്ത പ്രവർത്തകർ വന്ന് തങ്ങൾ താരം വർഗീയ പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നേതൃത്വമാണ് അതിനെ തടയേണ്ടത്. ഈ ഫേസ്ബുക്ക് പേജ് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് KT ജയിലിലിട്ടിരിക്കുന്ന പോസ്റ്റിനടിയിൽ വന്നിട്ടും പോർക്കർച്ച് വിളമ്പാൻ പോയ സുൽത്താൻ, ഹറാമായ പന്നിയിറച്ചി വിളമ്പി കൊടുക്കലാണ് ഇവരെ പണി എന്നൊക്കെ തുടങ്ങിയിട്ടും പിന്നെ വളരെ മോശമായി ഒരു വർഗീയമായ ധ്രുവീകരണം ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്ര വലിയ ഉയർന്ന രാഷ്ട്രീയ ബോധമൊന്നുമില്ലാത്ത, കാര്യമായ ഒരുപാട് വിവരങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ പിന്നെ ഒരു പക്ഷെ അദ്ദേഹം വിദ്യാസമ്പന്നനല്ലാത്ത ഒരു മുസ്ലിം ഇത് വായിക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ മതവികാരത്തെ നോവിക്കുന്നത് എന്തോ DYFI ചെയ്തു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. അതിന് KT ജലീൽ ഉൾപ്പെടെയുള്ള ഒരു ചൂട്ടുപിടിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉദാത്തമായ മാതൃകാപരമായ പ്രവർത്തനത്തിലാണ് DYFI ഇടപെട്ടത്. അതിൻ്റെ ആ ഇടപെടലിൻ്റെ ദോഷം അനുഭവിക്കേണ്ടിയിരുന്നത് സംഘപരിവാറും BJP യുമാണ്. ആ BJP പോലും ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഇവർ ഉന്നയിക്കുക, BJP മൈലേജ് കൂട്ടിക്കൊടുക്കുക, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ അധിക്ഷേപിക്കുമ്പോൾ. ഏതായിരുന്നാലും ഒരു കാര്യമുണ്ട്, ഒരേ ദിവസം ഒരേ സമയം ഒരൊറ്റ നടപടിയിലൂടെ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ തരം വ്യത്യസ്ത മത തീവ്രവാദികളെയും ഒരുപോലെ വേദനിപ്പിക്കാനും അവരുടെ ഉള്ളിലെ വർഗീയതയെ ഒന്ന് കുത്തി നോവിക്കാനും കഴിഞ്ഞു എന്നത് ഈ DYFI ഈ സമരത്തിൻ്റെ ഏറ്റവും മഹത്തായ റിസൾട്ട് തന്നെയാണ്. അല്ലെ, ആർക്കും സ്വസ്ഥതയില്ല. സംഘപരിവാറുകാർ ചാണകത്തിൽ ചവിട്ടിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചാണകം പിന്നെ അവർക്ക് പുണ്യമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അവർ ബീഫ് വിവാദത്തിൻ്റെ ആൾക്കാരാണ്. ബീഫ് കഴിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞവരാണ്, അവരെ ആക്രമിക്കുന്നവരാണ്, അവരെ സംഘം ചേർന്ന് വീട്ടിൽ കയറി ആക്രമിച്ച് കൊല്ലുന്നവരാണ്. കേരളത്തിൽ നടപ്പിലാവാത്തത് അവരെന്നെ രഹസ്യമായിട്ട് ബീഫ് കഴിക്കുന്നുണ്ടാണ്. പുള്ളിക്കറിയാണെന്ന് പറഞ്ഞാൽ നമ്മളെ സുരേട്ടൻ കഴിച്ചുമൊക്കെ നമുക്കറിയാമല്ലോ. അൽഫോൺസ് കണ്ടനാനം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ ഞാൻ കഴിക്കുന്ന പറഞ്ഞത് BJP MP ആണ്. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ വയ്യ. മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും അവർക്ക് ബീഫ് വിവാദവും കൊണ്ട് പോകാൻ പറ്റില്ല, കാരണം പിന്നെ BJP അവിടെ നിൽക്കാൻ പറ്റില്ല. നാട്ടുകാർ ഇങ്ങോട്ട് BJP സംസാര കമ്മിറ്റി ഓഫീസിൽ കയറി അടിക്കും. ഇത് പറ്റുന്ന ചില ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ പിന്നെ സംസ്ഥാനങ്ങളിൽ, ഹിന്ദു ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചും UP, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവർ ഈ ബീഫ് പിന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതും. ബീഫ് കഴിച്ചു എന്ന പേരിൽ മുസ്ലിം പിന്നെ മതത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവരെ വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ക്ലച്ച് പിടിക്കില്ല. കേരളത്തിൽ അവരതിന് ചെറിയ ശ്രമം നടത്തിയതാണ് ഒരു വർഗീയ ധ്രുവീകരണത്തിന്. അത് പൊട്ടക്കത്ത് തന്നെ പൂട്ടിക്കെട്ടി കയ്യിലങ്ങോട്ട് കൊടുത്തു BJP. കൂട്ടത്തിൽ പോർക്കൂടെ വിതരണം ചെയ്തോടുകൂടിയിട്ട് ഇവർക്ക് ആർക്കും ഒന്നും ഉണ്ടായില്ല. അപ്പോഴാണ് മൗദൂദികൾ ഇതേക്കെടുക്കുന്നത്. ആ വഴിയെ തന്നെ വീണ്ടും ലീഗ് കൂടി പോകുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. മുസ്ലിം ലീഗ് ഇന്ന് പിന്തിരിയേണ്ടതാണ്. മുസ്ലിം ലീഗിൽ വിവരമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്ന് ഇപ്പോഴും പൊതുസമൂഹത്തിന് ധാരണയുണ്ട്. അതൊരു തെറ്റിദ്ധാരണയല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനുണ്ട്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ രാഷ്ട്രീയ എതിരാളിയാണ് എന്നതുകൊണ്ട് മലപ്പുറത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ 2016 ഉണ്ടാവുകയും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും തുടർച്ചയായി 4 തവണ കേരളത്തിലെ നിയമസഭയിലേക്ക് വ്യത്യസ്തമായ 2 മണ്ഡലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അഗ്നിപരീക്ഷണമായിരുന്നു KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം. ഫിറോസ് കുന്നംപറമ്പിലിനെ നിർത്തി ജലീലിനെ തോൽപ്പിച്ച് കളയാമെന്നായിരുന്നു. പക്ഷേ ജലീൽ വീണ്ടും ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളതുകൊണ്ട് ജയിച്ചതാണ്. അങ്ങനെ ജയിച്ച ഒരാളുടെ വായ മൂടിക്കെട്ടാൻ അയാളുടെ സാമൂഹ്യ മാധ്യമ പേജുകളും അരൂപ്പിക്കാൻ അതിനെതിരെ വ്യാപകമായ പ്രചാരണം നടത്തുകയും കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന തിരിച്ചറിവ് മുസ്ലിം ലീഗിന് ഉടനെ ഉണ്ടാവേണ്ടതാണ്. മുസ്ലിം ലീഗ് അവരുടെ ആണികളെ നിലക്ക് നിർത്താൻ ശ്രമിക്കേണ്ടതാണ്.